സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വണ്ടി നല്ല ലൈറ്റും പാട്ടും എസി ഒക്കെ ഉള്ളതാണ്. ഒരു ഫ്ലൈറ്റിൽ പോണ ഫീൽ വേണം. ഓക്കേ സർ, അതല്ല ശരിയാക്കാം. പിന്നെ നല്ല ഡ്രൈവർ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. അതൊക്കെ നല്ല ഡ്രൈവേഴ്സ് ആണ്. അപ്പൊ ശരി, വാടക എത്രയാണ് പറഞ്ഞേ? 10,000. അച്ഛാ, ഒരു 5,000 അഡ്വാൻസ് കൊടുക്ക. ബാക്കി ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ തരും. ഓക്കെ സാർ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ കാർഡ് ഇതാ, പിന്നീട് ഇതിലേക്ക് ലൊക്കേഷൻ അയച്ചിരുന്നാൽ മതി. ശരി, ഓക്കെ ഓക്കെ. ഇരിക്കണം. എന്താ വേണ്ടത്? ടൂർ പാക്കേജോ അതോ എന്താ? മണി കണ്ട, ഇത്രയും ഔപചാരികത വേണം മാഡം. അത് മാഡം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇരിക്കണം മാഡം. ഇങ്ങോട്ട് വരുമ്പോ ഇത് മണികണ്ഠന്റെ സ്ഥാപനമാണെന്ന് വിചാരിച്ചില്ല മാഡം. ഞാൻ ഇവിടെയും തൊഴിലാളിയാണ്, മുതലാളി സ്ഥലത്തില്ലെന്നേ ഉള്ളൂ. ഇത്രയും നാളായിട്ടും സ്വന്തമായിട്ടൊരു ട്രാവൽസ് തുടങ്ങാറായില്ല മണികണ്ഠ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എല്ലാം ഒത്തുവരണ്ടേ? അതൊക്കെ നടക്കും, അല്ലെങ്കിൽ നമുക്ക് നടത്താവുന്നേ. മാഡം വന്നത് പണ്ടൊരിക്കൽ മണികണ്ഠ ചെയ്ത ഒരു കാര്യമില്ലേ, അതൊന്നുകൂടി ആവർത്തിച്ചൂടെ? അയ്യോ മാഡം, അതൊക്കെ അന്നേ അവസാനിപ്പിച്ചതാ. പെണ്ണും കുട്ടി പരാതീനൊക്കെ ആയില്ലേ? പെണ്ണും കുട്ടിയും പരാതീനൊക്കെ ആയില്ലേ? എന്നും ഇങ്ങനെ തൊഴിലാളിയായ പോരല്ലോ. ഇവിടുന്ന് ഇറങ്ങിപ്പോയവരില്ലേ, അവര് തന്നെ. മണികണ്ഠ കാടുക, ഞാൻ രാത്രി വിളിക്കാം, വിശദമായി അപ്പ പറയാം. ഇവിടെ വെച്ച് വേണ്ട. ഓക്കെ മണികണ്ഠ. നീ ഏതാണ്ട് കല്യാണ പെണ്ണിനെ പോലെ തന്നെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കണ്ട, നീ ഇന്ന് തന്നെ രഞ്ജിതേട്ടനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് തോന്നുന്നു. ഞാൻ കരുതിയത് നീ കല്യാണ സാരി എടുക്കാൻ പോകുന്നതോർത്ത് സങ്കടപ്പെട്ടിരിക്കുവാണെന്ന. ഇതെന്തോ വലിയ സന്തോഷമുള്ള കാര്യം നടക്കാൻ പോകുന്ന പോലെയാണല്ലോ. നിന്നെ കണ്ട, ഞാൻ ഒരുങ്ങുന്നത് എനിക്ക് വേണ്ടിയല്ല, ശ്രീയേട്ടനൊന്നും തോന്നാതിരിക്കാൻ. ഓ, വീണ്ടും ചേട്ടൻ. കുടുംബത്തിലെ എല്ലാരും കൂടി സന്തോഷമായിട്ട് പോയിട്ട് വരാന്ന് ശ്രീയേട്ടൻ പറഞ്ഞപ്പോ നീ ഹാപ്പിയായി അണിഞ്ഞൊരുങ്ങി അല്ലേ? അത് മാത്രല്ല, ഇന്ന് വേറൊരു കാരണം കൂടിയുണ്ട്. അതെന്ത് കാരണം? അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല, നീ പോയി നിന്റെ പണി നോക്ക്. വേറെ കാരണമെന്ന് പറയുമ്പോ രോഹിത് സാർ ആയിരിക്കും അല്ലേ? ആ പേര് പറഞ്ഞപ്പോ മുഖം തിളങ്ങുന്നു. പറ, എന്താ കാരണം? അതൊന്നും പറയില്ല. പറ ശ്രീകുട്ടി. ആ
ഞങ്ങൾ കാത്തിരിക്കായിരുന്നു, വണ്ടി എത്തി, എല്ലാവരും റെഡിയല്ലേ? സിത്താരയുടെ ശ്രീലക്ഷ്മിയുടെ ഒരുക്കം ഇതുവരെ തീർന്നില്ല. അമ്മ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ വരുന്നില്ല മോളെ, നിങ്ങളൊക്കെ പോയിട്ട് വാ. അത്രയും ദൂരം വണ്ടിയിലിരുന്നാ ശരിയാവില്ല, അതുകൊണ്ടാ. ആഹാ, മഹാലക്ഷ്മി പോലെ ഉണ്ടല്ലോ. അതെപ്പോഴും അങ്ങനെയല്ല അമ്മേ, പേരി തന്നെ ലക്ഷ്മി ഉള്ളത് വെറുതെയാണ്. ലക്ഷ്മി കുട്ടി, അപ്പൊ പുറപ്പെടാം. ഹലോ മാഡം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. മണികണ്ഠന്റെ ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ തന്നെ ഞാൻ ഈ പണി ഏൽപ്പിച്ചത്. ഒരു പിഴവും ഉണ്ടാവരുത്, കേട്ടല്ലോ. ശരി മാഡം. കാര്യങ്ങൾ കൃത്യമായി നടന്നാൽ തനിക്ക് നമ്മളന്ന് പറഞ്ഞതിന്റെ ഇരട്ടി പണം ഞാൻ തരും. അത് തനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര തുകയായിരിക്കും. മാഡത്തിന് എന്നെ വിശ്വസിക്കാം, 100%. ഇതുപോലെ എത്ര എണ്ണം ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളതാ. ഞങ്ങൾ പ്രൊഫഷണലാ മാഡം. ഓക്കെ, എല്ലാവരും വരുന്നുണ്ട് മാഡം. ഓക്കെ, അതൊക്കെ ഞാൻ നോക്കി ചെയ്തോളാം. മാഡം പറഞ്ഞ പോലെ ആക്സിഡന്റ് നടന്നിരിക്കും, പോരെ. മതി, അതിനുശേഷം ഇനി എന്നെ വിളിച്ചാ മതി. തൽക്കാലം പറഞ്ഞ പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കിട്ടി മാഡം. ശരി. ലക്ഷ്മിക്കുട്ടി ഒന്ന് വന്നേ, ഒരു സസ്പെൻസ് ഉണ്ട്. ചെല്ലുമോളെ, അധികാരപ്പെട്ട ആളല്ലേ വിളിക്കുന്നത്. ലക്ഷ്മിക്കുട്ടിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ബസിന്റെ പേരും നോക്കി. ശ്രീലക്ഷ്മി എങ്ങനെയുണ്ട്, കൊള്ളാം? എടാ, ഇതാണ് സ്നേഹം സ്നേഹം എന്ന് പറയുന്നത്. നീ കലക്കേടാ മോനെ. വരുന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ, ബൈക്കിൽ പുറകെ വരുമായിരിക്കും. നീങ്ങിരിക്കച്ച. ലക്ഷ്മി എവിടെ? ആഹാ, വണ്ടിയുടെ ബോഡിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല മോൾക്ക്. നീ ചെന്ന് വിളിച്ചോണ്ട വേണം. ലക്ഷ്മിക്കുട്ടി വാ, വന്ന് കേറ് വാ. അപ്പൊ ശരി, വണ്ടി പോട്ടെ. അളിയ, മോഹനമ്മാവനോടെ അമ്മാവനത്തെ തിരക്കുണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വന്നോളൂ. എടാ, ഞാനൊരു പണി കൊടുത്തതാ. എന്ത് പണി? അതൊക്കെ ഉണ്ട്. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ പോട്ടെ.